ഇപ്പം വാട്സപ്പിൽ പുതിയ എ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മെറ്റ എ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലുള്ള മെറ്റ എ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വാട്സ്ആപ്പ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇപ്പം വാട്സ്ആപ്പ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ബട്ടന്റെ മുകളിലായിട്ട് ഈ ഒരു എയുടെ ബട്ടൺ കാണാൻ പറ്റും ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു ബട്ടൺ ആണ് കാണാൻ പറ്റുക ഈ ഐഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഈ ഒരു ബട്ടൺ കാണാൻ പറ്റും എന്തായാലും ഇതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ്രോയിഡ് ഫോൺസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ ആപ് സ്റ്റോറിൽ പോയിട്ടോ നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കാണാൻ പറ്റും ഇപ്പം ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു ഇന്റർഫേസിൽ എത്തുന്നതായിരിക്കും പിന്നെ ഇവിടെ നമുക്ക് കുറെ സജഷൻസ് ഒക്കെ കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊക്കെ സജഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വേണമെന്നൊരു ഇന്നലെ ക്വസ്റ്റിൻസ് ഈ ഒരു എനോട് ചോദിക്കാം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും ഇപ്പം ഇതിൽ താഴെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെൻഡ് ചെയ്യുകയാണ് ഇപ്പം സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ റിപ്ലേയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഈ ഒരു ചോദിച്ച ചോദ്യത്തിന് വലിയൊരു ഉത്തരവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ ഒരു ആൻസറിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മുമ്പ് ചോദിച്ച ചോദ്യമൊക്കെ ഈ ഒരു എ ഓർത്ത് വെക്കുന്നതായിരിക്കും പിന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇതിലോട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്തിന്റെ ഇമേജ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഏ ഇമേജസ് ആയിരിക്കും ഇത് ഇപ്പം ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഇമേജ് കാണുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ശരിക്കും ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ലാഷ് ഇടുക സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇമാജിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോമിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അല്ല ഈ ഒരു പ്രോമിറ്റ് കൊടുക്കാതെ തന്നെ ജസ്റ്റ് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്താൽ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഇനി ഈ ഒരു ഇമേജിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എനോട് പറഞ്ഞിട്ട് ആ ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താവുന്നതാണ് പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു എനോട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല കാര്യം ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരാളോട് ചാറ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് ഈ ഒരു എനെ വിളിച്ചിട്ട് നമുക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുക ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ചാറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ചാറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതിലോട്ട് നമുക്ക് ആ ഒരു മെറ്റ എ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം അറ്റിട്ടു കൊടുക്കുക അറ്റിട്ടു കൊടുത്താൽ മെറ്റ എ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ കൊസ്റ്റിൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ആൻസർ പോകുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഒരു മെറ്റ എ എന്നുള്ളത് ഇട്ടിട്ട് ഞാൻ നേരത്തെ പോലെ സ്ലാഷ് ഇട്ടിട്ട് ഇമാജിൻ എന്നുള്ളത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറയാണ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് സെൻഡ് അടിക്കുകയാണ് ഇപ്പം സെൻഡ് അടിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇമേജ് സെൻഡ് ആവുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ചാറ്റിൽ മെറ്റ എ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് മറ്റൊരു ചാറ്റിലോട്ട് മെറ്റ എനെ കൊണ്ടുവരാവുന്നതാണ് അപ്പം ജസ്റ്റ് മെറ്റ എ ചാറ്റ് ചെയ്യൽ മാത്രമല്ല നമുക്ക് വേറൊരു ചാറ്റിലോട്ട് മെറ്റ എനെ കൊണ്ടുവരാവുന്നതും ആണ് അപ്പം ഇങ്ങനെ നമുക്ക് മെറ്റ എ വാട്സ്ആപ്പിൽ യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായം എന്തൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്